ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് ഇന്ന് ഈ ആരാധനയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കാനിടയായി തന്നത്, ആകയാൽ എല്ലാ ചതിവും വ്യാജഭാവവും ഭാവവും നുണയും അസൂയയും അതെല്ലാം വിട്ടുകളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നും മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ വളരണം. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശ്വാസത്തിൽ വന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ച് കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ വിളിച്ച് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് കർത്താവ് അനുഗ്രഹം കൊടുത്തതുപോലെ അന്ന് അങ്ങനെ പോയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിൻ്റെ അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത്, ആരായിരുന്നാലും അവൻ ഇന്ന് കർത്താവിനെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അനേക നാളുകളായിട്ട് ബാല്യം മുതലേ തന്നെ അവൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ അവനെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ സാധിക്കില്ല. ആ മരിക്കാൻ നേരത്തതാണ് കർത്താവിനെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതുവരെയും അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. രണ്ട്, അതിൻ്റെ മറുവശം, അത് അല്ല രക്ഷാപൂർത്തീകരണം. രക്ഷാപൂർത്തീകരണം എന്ന് പറയുന്നത്, ക്രിസ്തു യേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൻ വളർന്നേ പറ്റൂ. രക്ഷയ്ക്ക് അവൻ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം പ്രാപിച്ചവനായിരിക്കണം. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു വന്നു, വിശ്വാസം കാത്തവനായിരിക്കണം. നല്ല പർവ്വരീതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ അവന് പരിജ്ഞാന പൂർത്തീകരണം വേണം. ദൈവം ആരെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അവന് വിശ്വാസം വർദ്ധിപ്പിക്കൂ. നമ്മൾ ആ മുമ്പേ ചിന്തിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അബ്രഹാം ചെയ്യണമെങ്കിൽ ദൈവം ആരെന്ന് അവൻ അറിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവത്തിന് എന്ത് കഴിയും എന്നുള്ളതെല്ലാം അറിഞ്ഞ് അവൻ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. എന്നാൽ മാത്രമേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവൻ ചെയ്യുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ, വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ ഞാൻ പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം വേണം. പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം വേണമെങ്കിൽ അതൊരു വലിയൊരു ഘട്ടമാണ്. അടിസ്ഥാനം ഇട്ടതിന് ശേഷം ദൈവം അനുവദിക്കണം. അനേക ജീവിതത്തിൽ നമ്മൾ വിളിച്ചിരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാലും ഒരു വചനം ആ ഹൃദയത്തിൽ കയറില്ല. നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, പ്രയാസം വരും. ഓ, ഈ മനുഷ്യൻ ഇത്രയും ഞാൻ അധ്വാനിച്ചിട്ട് ഒരു വാക്ക് മനസ്സിലാവുന്നില്ല, അവൻ്റെ തെറ്റല്ല. എബ്രായരെ 6-ാം അധ്യായം വായിക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ ഇത് ചെയ്യും. എന്ത് ചെയ്യും? ഈ അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ ഇത് ചെയ്യും. ദൈവം അനുവദിച്ചാലേ നടക്കുള്ളൂ. എന്താ ദൈവം അനുവദിക്കാത്ത? അടിസ്ഥാനം ശരിയല്ലാതെ തന്നെ. അടിസ്ഥാനം ശരി, അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാം. നിർജീവ പ്രവൃത്തി, പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിൻ്റെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുദ്ധാനം, കൈവപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വേറെ തരത്തിലാണ്. എത്രയോ പേര് ഈ വഴിയിൽ വന്നിട്ട് ഇന്നും അടിസ്ഥാനം ശരിയാകാതെ പരിജ്ഞാന പൂർത്തീകരണത്തിലേക്ക് വരാതെ വണ്ണം ഇങ്ങനെ കിടന്ന് കുഴങ്ങുന്നു. ദൈവം അനുവദിക്കുന്നില്ല. കാരണം അവന് ഇപ്പോൾ തന്നെ അവനെ കൊണ്ട് നിവൃത്തിയില്ല. കാരണം അടിസ്ഥാനം ശരിയല്ലാത്തവൻ്റെ ജീവിതം കണ്ടാൽ അറിയാം. അവന് കുറെ പരിജ്ഞാനം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിലോ ചെയ്യില്ല, കൊടുക്കില്ലത്. തന്നെ നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ പരസിക്കരുത്. ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, അവൻ കൊടുക്കും.
ദൈവമാണ് പരിജ്ഞാനം കൊടുക്കുന്നത്. ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊടുക്കുന്നത് ദൈവമാണ്. ആ ദൈവം അനുവദിക്കാതെ സാധിക്കില്ല. ദൈവം അനുവദിക്കണമെങ്കിൽ അടിസ്ഥാനം ശരിയാവണം. അടിസ്ഥാനം ശരിയാകണമെങ്കിൽ ഉള്ള വിഷയമാണ് പിന്നെ എന്ത് ചെയ്യും? അടിസ്ഥാനം ശരിയാകാത്ത, അടിസ്ഥാനം ശരിയാകാത്തതിന് മൂലക്കല്ല് ശരിയാവണം. മൂലക്കല്ല് ഇട്ടത് ശരിയായിട്ട് ഇട്ടാവില്ല. ആപ്പെട്ടെയാണ് വിഷയം. എവിടെ വന്ന് നിൽക്കുക? നമ്മൾ എവിടെ വന്ന് വിശ്വാസത്തിൻ്റെ വിശ്വാസം പൂർത്തീകരിക്കണം. രക്ഷയ്ക്ക് വേണ്ടി വളർച്ച പൂർത്തീകരണം വരുന്നത് വിശ്വാസത്തിന്, വിശ്വാസം പൂർത്തീകരിക്കണം. വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവം ആരെന്നുള്ള പരിജ്ഞാന പൂർത്തീകരണം വേണം. പരിജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കണമെങ്കിൽ അടിസ്ഥാനങ്ങൾ ശരിയായിരിക്കണം. ആറടിസ്ഥാനം ശരിയായിരിക്കണം. ഈ ആറടിസ്ഥാനം ശരിയാവണമെങ്കിൽ മൂലക്കല്ല് ശരിയാവണം. അനേകർക്ക് അതില്ല, അനേകർക്ക് അതില്ല. കാരണം ഒരു സഭയിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ അയക്കുന്നത് അവർക്ക് അടിസ്ഥാനം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് സഭ തുടങ്ങിയിട്ട് കൂടി ആരാധനയും ഭയങ്കരമായുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ അടിസ്ഥാനമില്ല, മൂലക്കല്ലില്ല. അതാണ് ഈ മൂലക്കല്ലെന്ന് പറയുന്നത്. എന്താ റോമലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇതാ ക്രിസ്തുയേശുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ളടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം മറ്റൊരാളുടെ അടിസ്ഥാനത്തിൽ പണിയുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ നാമം വെളിപ്പെടുന്നതാണ് അടിസ്ഥാനം ഇടുക എന്ന് പറഞ്ഞു. അത് വെളിപ്പെടുത്തി കൊടുക്കണം. അത് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ വിഷയം. ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഇത് കിട്ടണമെങ്കിൽ ആ ശുശ്രൂഷ ഉള്ളവരൊക്കെ സാധിക്കുകയുള്ളൂ. ആ ശുശ്രൂഷ ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ദൈവം പ്രധാന ശില്പിയായിട്ട്, അതായത് ഇത് ഒരു അടിസ്ഥാനം ഇടാൻ, മൂലക്കല്ലിടാനായിട്ട് ദൈവം നിയമിച്ചിട്ടുള്ള ശുശ്രൂഷകരുണ്ട്. അവർക്കേ അടിസ്ഥാനം കിട്ടുള്ളൂ. സംഗതി കുഴച്ചിലെവിടെയാന്ന് മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഈ സഭാനിശ്ചയം പ്രാപിക്കാത്തവരുടെ ഈ കിടന്ന് കുഴങ്ങുന്നതിൻ്റെ വിഷയം. അതാണ് അതാണ് ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ദൈവം അത് ക്രമീകരിക്കുന്നത്. അതുകൊണ്ടാണ് അനേകർ ജീവിതത്തിൽ അത് ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അപ്പോസ്തലനായ പൗലോസിനെ പോലെ അടിസ്ഥാനം ഇടുവാനുള്ള ശുശ്രൂഷ കൊടുത്തിട്ടുള്ളവരുണ്ട്. അവരടിസ്ഥാനം ഇട്ടു. ഈ അടിസ്ഥാനത്തിന്മേൽ ആറ് അപ്പോസ്തലിക ഉപദേശങ്ങൾ എബ്രായർക്ക് ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇട്ടു. ഇത് ഭംഗിയായി എന്ന് കണ്ടുകഴിഞ്ഞാൽ ദൈവം മേളിലേക്ക് പരിജ്ഞാനത്തിന് അനുവദിച്ചു. തുടർന്ന് ദൈവം ആരെന്നും അറിയാനായി പഠിക്കാനായി ദൈവം അവസരം കൊടുത്തു. രക്ഷയ്ക്ക് ജ്ഞാനിയായി തീർന്നു. അവൻ ദൈവം ആരെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് എന്ത് കഴിയുമെന്ന് മനസ്സിലാക്കി. ഇത്രയായപ്പോഴേക്കും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ദൈവം പറഞ്ഞു. ആ പ്രവൃത്തി ചെയ്തു. വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, എല്ലാം കഴിഞ്ഞു. അവൻ പൂർണ്ണ സമാധാനത്തിൽ ഇവിടെ നിന്നങ്ങ് പോകും. പൂർണ്ണ സമാധാനത്തിൽ ഇവിടെ നിന്നങ്ങ് പോകും. ഇല്ലാത്തതൊക്കെയും കടന്നു പറഞ്ഞാൽ എവിടെ നിന്നറിയാവും? എല്ലാ ചതിവും വഞ്ചനയും അസൂയയും നുണയും മുതലായിട്ടുള്ള കാര്യങ്ങളാൽ കടന്നു കൊഴങ്ങുക. വചനം പറയുന്നത്, സംഗീതത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടതാക്കിയിരിക്കുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ, ചെറുപ്പക്കാരത്തെ സ്ത്രീയാണ്, കയ്യിലൊരു കൊച്ചിരിപ്പുണ്ട്. ഈ സ്ത്രീ നിന്നുകൊണ്ട് അയൽവക്കത്തെ വേറൊരു സ്ത്രീയുമായിട്ട് വഴക്കുണ്ടാക്കുക, ഭയങ്കര ചീത്തയും ബഹളവും ഒക്കെയാ പറയുന്നു, ശകാരവും ഒക്കെയാ പറയുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന കൊച്ച് അതിന് ദാഹിച്ചിട്ടാണോ വിശന്നിട്ടാണോ ഭയങ്കര കരച്ചില ഈ അമ്മയോട് എന്ന് ചോദിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അതിന് സമയമില്ല. അമ്മയ്ക്ക് കാരണം എതിരാളികളോട് അയൽവക്കത്തോട് വഴക്കുണ്ടാക്കുക, ഈ കൊച്ചിനെ നിലവിളിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അസൂയയും പിണക്കവും നുണയും വ്യാജഭാവവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് മനുഷ്യനിങ്ങനെ തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ നിലവിളി കേൾക്കുന്നില്ല, ആരുടെ പ്രാണന്റെ നിലവിളി കേൾക്കുന്നില്ല. ഈ പ്രാണ നിലവിളി നിർത്തണമെങ്കിൽ പാല് കുടിക്കണം, കൊച്ചിന് പാല് കൊടുക്കണം. അതിന് താലോലിച്ചും ഉണ്ടാതാക്കിയിരിക്കുന്നു പ്രാണനെ. അതിനെ കുറച്ച് സഹിക്കേണ്ടി വരും. മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ,
സഹിച്ച് താണിരിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എൻ്റെ കൊച്ചിനെ ഓർക്കുക. മറ്റുള്ളവർ എന്തെല്ലാം മുഴക്കണ്ടാക്കിക്കോ, ഞാനിപ്പോൾ ഒന്നും മിണ്ടനില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒരു തള പറയുക, ഞാൻ എൻ്റെ കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കുക, പാല് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർക്കും വിഷയമല്ല, ഇങ്ങനെയുള്ളവർക്ക് ഇത് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ പറയുമ്പോഴത്തേക്കും ശരിയല്ലേ, മാർത്ത പറയുന്നത് ശരിയല്ലേ, മാർത്ത പറയുകയാണ്. അപ്പോൾ ഈ കർത്താവാണ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത്തിരി ഭക്ഷണം ആ സമയമാകുമ്പോഴത്തേക്കും മേശപ്പുറത്ത് വന്നിരുന്നാൽ മതിയോ? ഭക്ഷണം കൊടുക്കണ്ടേ? പറയുന്ന ഇരിപ്പുണ്ടോ? അവൾ ഇരുന്നു കൊണ്ട് കർത്താവ് പറയുന്ന വാക്ക് വചനം കേട്ടുകൊണ്ടിരിക്കും. കാര്യം നടക്കുമോ? ശരി, വചനം വേണം. സമയമാകുമ്പോഴത്തേക്കും ഇവിടെ മേശപ്പുറത്ത് വന്നിരുന്ന ഭക്ഷണം ഉണ്ടാവോ? ഇല്ല. ഇങ്ങനെ പലതിനെ ചൊല്ലി വിചാരിപ്പിച്ച് പറയുമ്പോൾ ന്യായമെന്ന് നമുക്ക് തോന്നും. ഒരാവശ്യങ്ങളും ഈ പല കാര്യങ്ങളും ഉണ്ടാകും, വ്യാജഭാവം, നുണ, അസൂയ, പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിയുന്ന പല വിഷയങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ശരി, അതൊക്കെ ശരി തന്നെയാണ്. ആ അമ്മ പറയുന്ന പോലെ, ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് ഉറക്കട്ടെ, ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് ഉറക്കട്ടെ. സംഗീതത്തിന് പറയുന്നത് എന്താ? ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എങ്ങനെ? വീണ്ടും ആ വാദനം എടുത്തു പറയുകയാണ്. എന്താ പറയണത്? അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കലാകുന്നു. ഞാൻ അതോ അന്വേഷിച്ച് കിടന്നു കഴിഞ്ഞാലല്ലോ എൻ്റെ പ്രാണൻ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നതല്ലാതെ സ്വസ്ഥതയില്ലാതെ പോകുന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എല്ലാം എല്ലാം അതൊക്കെ ഉണ്ടാകും. ആ തള്ള പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് ഉറക്കട്ടെ, ഞാൻ എൻ്റെ പ്രാണനെ ഒന്ന് താലോലിച്ച് മിണ്ടാതാക്കട്ടെ, ഞാൻ ഈ ജീവൻ്റെ വചനം ഒന്ന് പ്രാപിച്ച് രക്ഷയ്ക്കായി വളരുവാൻ ഈ ജീവൻ്റെ വചനം ഒന്ന് പ്രമാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ചൊന്ന് മിണ്ടാതെയാക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ ആ രക്ഷ ആ നില പ്രാപിക്കും. അല്ലാതെ അല്ലാതെ പലതിനെ ചുറ്റിലും വിചാരപ്പെട്ടും മനം കലങ്ങിയും അസൂയയും പിണക്കവും ഇങ്ങനെയൊക്കെ തിരിച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങ് പോകും. ഈ പ്രാണനെ എന്നും നിലവിളിക്കും. ഇത് ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും അത് മരിച്ചു പോകും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. രക്ഷയ്ക്കായി വളരണം, രക്ഷയ്ക്കായിട്ട് ജ്ഞാനിയായി തീരണം, അതിനുവേണ്ടി മായമില്ലാത്ത പാൽ കുടിക്കണം. അത് കുടിക്കണമെങ്കിൽ അന്യചിന്തകളും വേവലാതിപ്പെടുന്ന ജീവിതങ്ങളും വിചാരങ്ങളും ഒക്കെയും മാറ്റിവെക്കണം. അങ്ങനെ ആ പ്രാണൻ്റെ ആവശ്യത്തിലേക്ക് തിരിയുമ്പോൾ, അത് ആ പ്രാണൻ വചനം പ്രാപിച്ചു കഴിയുമ്പോൾ, ഒരു അമ്മയുടെ അടുക്കൽ ഒരു മുലകുടിയെ മാറിയ കുഞ്ഞ് എങ്ങനെ സന്തോഷത്തോടെ ചേർന്ന് കിടക്കുന്നുവോ അതുപോലെ തന്നെ ഭക്തൻ്റെ പ്രാണനും ചേർന്ന് വിശ്രമിക്കും. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. നമുക്ക് അന്യചിന്തകളെ വിടാം, നമ്മുടെ പ്രാണന് വേണ്ടി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ പ്രാണന് സ്വസ്ഥമാകട്ടെ, ആശ്വസിക്കട്ടെ. നമ്മുടെ പ്രാണനെ നമുക്ക് താലോലിച്ച് മിണ്ടതാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വിലയേറിയ അനുഗ്രഹങ്ങൾക്കും വചനങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. തിരുനാമത്തിൻ്റെ മഹത്വം ദൈവമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യമായിരിക്കാൻ ദൈവങ്ങളിലേക്ക് ഒരു കൂടി താഴ്ത്തിരിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അടികൾക്ക് വേണ്ട വിടുന്ന കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. കർത്താവെ കാത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ. യേശുവേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾക്കും ഞങ്ങൾ പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തുകൊണ്ടേ സ്തോത്രം 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 സ്തോത്രം. ഓ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശു എന്നടിസ്ഥാനം.